വേറെ കല്യാണത്തിനെ കുറിച്ചോട് പറഞ്ഞിട്ടില്ല, എനിക്ക് വേറെ ജീവിതമാണെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭർത്താവിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടെന്നോട് പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള ചില വർത്തമാനങ്ങളൊന്നോട് വൈദ്യം ഞാൻ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ചോദിക്കായിരുന്നു, എന്താ ഞാൻ ചെയ്യേണ്ടത്, സുഖമാണ്, കുഴപ്പമൊന്നുമില്ലമ്മ എന്ന് പറഞ്ഞു പോണ ഒരാളായിരുന്നു. പിന്നെ എന്ത്, പെട്ടെന്ന് ഓൻ ഒഴിവാക്കിയോ? ഓനക്കൊരു കുട്ടിയുണ്ട് അതിൽ. ആ കുട്ടി എവിടെ, എന്താണ് ആ കുട്ടി, എവിടെയാണ് ആ കുട്ടി, ഒന്നും എനിക്കറിയാൻ വയ്യ. ഇത് നമ്മുടെ നസ്രിയ സുൽത്താൻ അല്ലേ, അവരുടെ ഉമ്മയാണെന്ന് തോന്നുന്നു. അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം എന്തായാലും. അതായത് ഈ നസ്രിയ കാരണം തന്നെ അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഒരു പക്ഷെ ഇത്തരം വേഷവിധാനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു ഇസ്ലാമിലുള്ള ഒരു പെൺകുട്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ, ഉമ്മ കുറച്ച് ഇതാണ്, മതപരമായ വിശ്വാസമുള്ള ഒരാളാണ്. ഇപ്പോൾ ഉമ്മയെ കുറിച്ചിട്ടൊക്കെ നസ്രിയ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ആരും നോക്കിയില്ല എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് പോലെ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് എന്നൊക്കെ അവർ ഓൾറെഡി ഒരു റീലിൻ്റെ ഇടയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഉമ്മയുടെ വിഷമം എന്താണെന്ന് എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം. എനിക്ക് എല്ലാവരെ ഒരുപാട് ഇങ്ങനെ ഓരോ വീഡിയോയിൽ ഓരോ വാർത്തകളൊക്കെ വരുമ്പോഴൊക്കെ ഞാൻ എന്താണ് പറയേണ്ടത്, ഞാൻ എന്താ അവസാനിപ്പിക്കേണ്ടത് എനിക്കറിയില്ല. വേറൊരു കല്യാണം കഴിച്ചാണെങ്കിൽ എനിക്ക് വിഷമമില്ല, സന്തോഷമല്ലേ. ഒരു ആണ് ഒരു പെണ്ണിൻ്റെ ജീവിതം കൊടുക്കണമെങ്കിൽ അങ്ങനെ ആവട്ടെ. ഓൾക്ക് ഒരു പക്കതായ കുട്ടിയാണ്, 10-30 വയസ്സാവാനായി. അപ്പോൾ പിന്നെ വേറൊരാളെ കല്യാണം കഴിക്കാനുള്ള ഉത്തരവാദിത്തമൊക്കെ ഓൾക്ക് ഒറ്റക്ക് ഉണ്ടെന്നുള്ള തീരുമാനമാണ് ഞാൻ തീരുമാനിച്ചത്. ഇതിലിടക്ക് ഓള് വിളിച്ചിട്ട് ഒരു വാക്കിനോട് പറയുക, അല്ലെങ്കിൽ അമ്മ ഞാൻ എങ്ങനെയെങ്കിലും സംഭവമുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ഒന്നോട് പറഞ്ഞു കിട്ടിയില്ല. ആ കല്യാണം ഇരിക്കണടാ, ആ ഭർത്താവ് ഇരിക്കുന്ന നിലയിലാണ്, ആ സമയത്താണ് ഇപ്പോൾ ഓള് ഭർത്താവ് ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഓള് അങ്ങനെ വേറൊരു ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചെന്ന് ഞാൻ അറിയണത്. ഓക്കെ, നിലവിൽ അവർക്ക് ഭർത്താവ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ മൊഴി ചൊല്ലുകേ, അല്ലെങ്കിൽ ഡൈവോഴ്സ് ആവുകയും ചെയ്തിട്ടില്ല എന്നാണ് ഉമ്മ പറയുന്നത് കേട്ടോ. അപ്പൊ അവരാണ് നിലനിൽക്കുന്ന സമയത്ത് തന്നെ വേറൊരു ഹിന്ദുവിനെ വിവാഹം കഴിച്ചു എന്ന് അറിയുന്നു എന്ന് പറയുന്നു. വീട്ടിൽ വന്നിട്ടുണ്ട്, വീട്ടിൽ വന്ന സമയത്തൊന്നും ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറയുക, അല്ലെങ്കിൽ ഒരു ഫോൺ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറയുക ഒന്നും ചെയ്തിട്ടില്ല. 30 വയസ്സായി, ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വിവാഹം കഴിക്കുന്നത് നല്ലതാണ് എന്ന് ഇവർക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ അതെന്തുകൊണ്ട് ഉമ്മയോടൊന്നും സംസാരിച്ചില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ നസ്രിയ തന്നെ ഉമ്മയെ കുറിച്ചും ഉപ്പയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, അവരവരുടെ ലൈഫ് നോക്കി പോയ ആളുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും മതപരമായിട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ ഉമ്മ നേരിടേണ്ടി വന്നിട്ടുണ്ടാവുക. ആളുകൾ പലതും പറയുന്നുണ്ടാകാം അല്ലേ. അപ്പോ ഇതിനടുക്ക് വീഡിയോ ചെയ്യുന്ന സമയത്തും ഞാൻ ഒന്നും പറയലില്ല, കാരണം അവന്റെ അവസ്ഥയെ ഇഷ്ടപ്പെടുമോ, അവനിങ്ങനൊക്കെ ഇഷ്ടപ്പെടും, അവനക്ക് ഇത് എൻ്റെ വീഡിയോ ഓരോ വീഡിയോകളും ഇങ്ങനെ വേഷം കെട്ടിയിട്ടൊക്കെ ചെയ്യാൻ പാടണ്ട എന്നൊക്കെ ഞാൻ ചോദിച്ചു പോകും. ഓനക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മതി, എനിക്ക് പോകാൻ ഇഷ്ടം നോക്കിയാൽ എനിക്ക് ജീവിക്കാൻ പറ്റൂല, ഞാൻ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനല്ല ഞാൻ ജീവിക്കുന്നത്, അത് കേട്ടപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. ഈ നസ്രിയ എന്ന് പറഞ്ഞ ആള് മതപരമായി വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് എന്ന് കൃത്യമായി അവര് പറഞ്ഞിട്ടുണ്ടേ, നാം കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതായത് അവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും താല്പര്യമില്ല, അവരവരെ ഇഷ്ടപ്രകാരം ജീവിക്കുക എന്നുള്ള ഒരു ഇതിൽ പോവാണ്. അപ്പൊ ഉമ്മ ചോദിച്ചിട്ടുണ്ട് അത്ര ഇങ്ങനെയുള്ള വേഷങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ അത് മതത്തിന് നിരക്കാത്തൊരു കാര്യമാണ്, അത് ചെയ്യണോ, നിന്റെ ഭർത്താവിന് താല്പര്യം ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് എൻ്റെ താല്പര്യമാണ്, ഞാൻ ആരെയും ബോധിപ്പിക്കാനൊന്നുമല്ല ചെയ്യുന്നത് എന്ന് ഉമ്മയ്ക്ക് തന്നെ ഓൾറെഡി അറിയാം, പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് പോകുന്നതിന്റെ ശേഷം പിന്നെ ഞാൻ അവിടെ പോയിട്ടില്ല, പിന്നെ ഓളിൻ്റെ അടുത്ത് ഒരു ദിവസം ഇവിടെ നിൽക്കാൻ വന്ന് നിൽക്കാൻ വെച്ചിട്ടല്ല, രാവിലെ വന്ന് വൈകുന്നേരം വരെ നിന്നിട്ട് പോവാന്ന് വിചാരിച്ച് വന്ന്, ഓളും കുട്ടിയും വന്ന് ഇവിടെ വന്ന് പോയി. ഈ വന്നു പോയ സമയത്തും എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ല, ഞാൻ വേറെ കല്യാണം കഴിച്ചോട്ടമ്മ, നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ഒരാളെ ഇഷ്ടമാണ് നിങ്ങൾ കെട്ടിച്ചു തരുമോ എന്നുള്ളൊരു വാക്കും നമ്മളെ തൊള്ളന്ന് വന്നില്ല. ചിരിച്ച് കളിച്ച് കുട്ടികളെ കുടുത്തി പോയ അവിടെ നിന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കേൾക്കുന്നത് ഓള് വേറൊരാളെ അമ്പലത്തിൽ പോയി താലി കെട്ടിയെന്നാണ്. ഇത് കേട്ടപ്പോൾ അവൾക്ക് വേറെ നമ്മളെ മതത്തിലൊന്നും കിട്ടിയില്ലേ, ഒരു മിസ്കിനെ കല്യാണം കഴിച്ചാണെങ്കിലും എനിക്ക് വിഷമം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളെ കുടുംബത്തിൽ ഒരുപാട് ഈ മുസ്ലിമിനെ മുസ്ലിങ്ങളെ ഒരു വിഷമത്തിലാക്കിയ ഒരു ജീവിതത്തിലവിടെ മടങ്ങിപ്പോയതാണ്. ഇന്നത്തെ കാലഘട്ടങ്ങൾ എന്താണ് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ വയ്യ, എങ്ങനെയാണ് ജീവിച്ചു പോകണമെന്ന് എനിക്കും പറയാൻ പറ്റുന്നില്ല. അല്ലാത്ത അവസ്ഥ ഞാൻ ശരിക്കും ഒരു ഭയങ്കരമായിട്ട് റിലീജിയസ് ആയിട്ടുള്ള ഏരിയയിലാണ്, തിരൂർ ഭാഗത്താണ് ഒരു വീട്. അത്യാവശ്യം ഈ ഉമ്മാക്കിപ്പോ സാധാരണ നിലയ്ക്കുള്ള ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വേട്ടയാടപ്പെടും, ചുറ്റിലുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയും, അയൽവാസികൾ ഓരോന്ന് പറയും, പിന്നെ അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും.
പക്ഷെ മകള് ഓൾറെഡി വീട്ടുകാരെ എന്നെ നോക്കുന്നില്ല എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ കുഞ്ഞിനെ നോക്കണം, മുന്നോട്ട് പോകണം, റീലും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു. സ്വാഭാവികമായിട്ടും അവരുടെ അനുവദിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തെ അനുസരിച്ച് അവർ തീരുമാനം എടുക്കുന്നു വിവാഹം കഴിക്കണം എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും അവർ ഇതിന് എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. കാരണം ഉമ്മൊക്കെ പറയണല്ലോ അവരൊന്നും, അതല്ലാതെ നമുക്ക് എഴുതാപ്പുറം വായിച്ചു കൂട്ടാൻ പറ്റൂല. എന്തൊക്കെയായാലും അവര് ഓൾറെഡി ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തീങ്ങാനയിൽ വളർന്നതാണ്, ഉമ്മയും ഉപ്പ ഉപേക്ഷിച്ചു പോയതാണ്, പിന്നെ ഈ ഉമ്മ ഏതാണ്, ഇത് എവിടുന്നാണ് വരുന്നത്, ഇതാരാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എനിക്കും നിങ്ങളെ പോലെ തന്നെ ഉണ്ട്. ഇത് എവിടുന്നാണ് ഈ വരുന്നത്, ആരാണ് ഇത് എന്നൊക്കെ. പക്ഷെ ഉമ്മ പറയുന്നു വീട്ടിൽ വന്ന് താമസിച്ചിട്ട് പോയിട്ടുണ്ട്, കുട്ടികളൊക്കെ ആയിട്ട് കളിച്ചിരിച്ച് നല്ല രസമായിട്ടൊക്കെ പോയതാണ്, എന്നാൽ ആ ഒരു സമയത്തെങ്കിലും ഒന്നും പറയാറുന്നില്ലേ എന്ന് പറഞ്ഞത്. ഒരു ഉമ്മക്ക് എപ്പോഴും മക്കളുടെ നല്ലൊരു സുഹൃത്താവാൻ കഴിയും. പക്ഷേ നിങ്ങളുടെ ഒരു ചുറ്റുപാട് എനിക്ക് തോന്നുന്നത് ആ ഒരു പശ്ചാത്തലം അങ്ങനെയല്ല തോന്നുന്നു. അതുകൊണ്ടാകും ഒരു പക്ഷേ ഉമ്മയോട് പറയാതിരുന്നത്. ഇനി പല ആളുകളും പല കഥകളും കെട്ടിച്ചമച്ചിരിക്കെ ഒരു വൃത്തികെട്ട നാറി ഒരു വൃത്തികെട്ട കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ലോഡ്ജിൽ വെച്ച് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനമൊക്കെ. ഞാൻ അയാൾക്കുള്ള മറുപടി കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. എന്റെ മക്കൾക്ക് പുറത്തിറങ്ങാൻ വയ്യ, അപ്പൊ എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ അവൾ കാട്ടിച്ചിരുന്നത്. ഞാൻ എന്താ ചെയ്യണ്ടേ? അവളെ കൂടെ ഞാൻ അവളെ ഒരു നോട്ടം ഞാൻ എവിടുന്നതിന് കണ്ടാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ആ വേഷത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താ, അവൾ വേഷം കെട്ടി അഭിനയിച്ചതൊന്നും എനിക്ക് അത് വിഷമമുള്ള കാര്യമല്ല. കാരണം അത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയാണെന്നാണ് ഞാൻ വിചാരിച്ച്. പക്ഷെ ഇങ്ങനെ പോകുന്ന ഞാൻ ഒരിക്കലും എൻ്റെ സ്വപ്നത്തിന് പോലും ഓർക്കാൻ പറ്റാത്തൊരു ഒരു രംഗാളുണ്ടാക്കി വെച്ച്. ഇപ്പം എല്ലാം എങ്ങനെ നോക്കിയാലും ഓളെ കുറച്ചാണ് ഇപ്പോൾ വാർത്തയായിട്ട് വാക്കുകൾ ഓരോന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇനി കരയാനില്ല, എൻ്റെ കണ്ണ് എനിക്ക് വള്ളമില്ല കണ്ണിൽ. എൻ്റെ അവസ്ഥ അതാണ്. അവൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ അവൾ എന്നെ കുറച്ച് മോശം അഭിപ്രായക്കാരും പറയാം. കാരണം ഞാൻ എൻ്റെ മോൾ അത്ര സ്നേഹിച്ചു പോയി മനസ്സുകൊണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ലട്ടോ. ഞാൻ എൻ്റെ മകളെ ഒരുപാട് സ്നേഹിച്ചു പോയി മനസ്സുകൊണ്ട് എന്നാ പറഞ്ഞത്. പക്ഷെ എന്നെയും ഉപ്പയും ഉമ്മയും അവരുടെ വഴികൾ തേടി അവർ പോയി. ഞാൻ ഒറ്റക്കായി, എന്നെ അനാഥാലയത്തിൽ കൊണ്ടാക്കി, എനിക്കാരുമില്ല, ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും എന്ന് അവർ റീലിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ഡബ്ബിംഗ് ആയിട്ടുള്ള സാധനമല്ല, കൃത്യമായിട്ട് അവരെ ഓൺ വോയിസിൽ അവർ പറഞ്ഞ കാര്യമാണ്. ഉമ്മ പറഞ്ഞ കേട്ടില്ലേ, സംഭവം ശരിയാണ്, പുറത്തിറങ്ങി നടക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. നമ്മൾ വരുന്ന ഇങ്ങനെ വർത്തമാനം പറഞ്ഞ പോലല്ല, അവർക്കുണ്ടായൊരു അനുഭവം വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ എല്ലാ മനുഷ്യന്മാർക്കും അവരുടെ സ്വാതന്ത്ര്യം ഉണ്ട് എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കാനുള്ളത്. അവരങ്ങനെ തീരുമാനിച്ചു പോകും. നമ്മൾ ഹെഡ് ചെയ്യേണ്ടതൊക്കെ നമ്മൾ ഹെഡും ചെയ്യും, അത് ചെയ്യേണ്ടി വരും, അത്രേ ഉള്ളൂ, ലൈഫ് അത്രേ ഉള്ളൂ. പക്ഷേ ഉമ്മ പറഞ്ഞ വാക്ക് മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് സ്നേഹിച്ചു എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും കേൾക്കാം. എന്റെ നാല് മക്കള് ഓളെ മാത്രം ഞാൻ സ്നേഹിച്ച്, എന്റെ മൂത്ത മോള് തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ എന്തെങ്കിലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എല്ലാവരും മുന്നിൽ ഇതേ പറയാനുള്ളൂ. അവർക്ക് എന്ത് സംഭവം എനിക്ക് മനസ്സിലാവണല്ലോ. എന്തായാലും അവർ പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകളെ നന്നായി സ്നേഹിച്ചു എന്നുള്ളതാണ്. മകള് പക്ഷേ പറയുന്നത് എന്നെ സ്നേഹിച്ചിട്ടില്ല, അവർ ഒഴിവാക്കി പോയി എന്നുള്ളതാണ്. സ്വന്തം കാലിൽ തന്നെയാണ് നിന്നത്, ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് അത് അവർ വീഡിയോയിലൂടെ ഒക്കെ പറഞ്ഞതാണ്. ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ നോക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു ഭർത്താവ് ജീവിച്ചിരിപ്പുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. നിലവിൽ അവരൊരു വീഡിയോയിൽ പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായിട്ട് ഒരു അവിഹിതമുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടുപിടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമതിന് ഒരു മറുപടി തരാമെന്ന് പറഞ്ഞിട്ട് മറുപടി തന്നിട്ടൊന്നുമില്ല. അതിൻ്റെ അർത്ഥം നമ്മളത് കൂട്ടി വായിക്കുമ്പോൾ ഭർത്താവ് അങ്ങനെ ഉപേക്ഷിച്ചു പോയി എന്നുള്ളൊരു സംഭവം തന്നെയാണ് നമ്മളെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചു എന്നുള്ള സാധനം പറയുമ്പോൾ, ഇവർ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നും അല്ല, ഞാനൊരു മനുഷ്യയാണ് എന്നാണ് പറഞ്ഞത് അല്ലേ. അങ്ങനെയുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഉമ്മാനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ ഉമ്മ എന്നെ ഉപേക്ഷിച്ചു പോയതാണെന്ന് പറയുമ്പോൾ പിന്നീട് ഉമ്മയുടെ വാക്കുകളിൽ ഉമ്മ മനസ്സുകൊണ്ട് നന്നായി സ്നേഹിച്ചു എന്ന് പറയുന്നു. അതുകൂടാതെ നാല് മക്കളിൽ ഏറ്റവും സ്നേഹിച്ച് ഞാൻ ഇവളെയാണ്, എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവൾ തിരിച്ചു വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു എന്ന് പറയും. എന്തോ ഒരു തെറ്റപ്പോ മകള് ചെയ്തു എന്നല്ലേ ഉമ്മ പറയുന്നത്. അവരുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഉമ്മ ഒരു തെറ്റ് ചെയ്തതായിട്ട് അവർ പറയുന്നുണ്ട്. ഉമ്മയും ഉപ്പയും എന്നെ ഉപേക്ഷിച്ചു എന്നുള്ളൊരു സാധനം. ഉമ്മ ഇവിടെ നിന്ന് പറയുന്നു എൻ്റെ നാല് മക്കളിൽ ഏറ്റവും നന്നായി സ്നേഹിച്ചത് നസ്രിയയാണ് എന്നുള്ളത്. എനിക്കിതൊന്നും കൂട്ടി വായിക്കുമ്പോൾ ഒരു
ക്ലാരിറ്റി കിട്ടുന്നില്ല. എന്തായാലും അവരുടെ അവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. എന്ത് വന്നാലും അത് അവർ തന്നെ നേരിടണം. ഉമ്മ ഈ ഒരു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോവുക നല്ലതെന്നാ. കാരണം ഇവർ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്, അല്ലെങ്കിൽ വേറെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ അവർ മാത്രമേ പണിയെടുത്തിട്ടുള്ളൂ എന്ന് കൃത്യമായിട്ട് അതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ റീൽ ഇടുന്നത് ഭർത്താവിന് ഇഷ്ടമാവില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് തന്നെ ഉമ്മയോട് മറുപടി തന്നിട്ടുണ്ട്, എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കുക എന്നുള്ളത്. ഓക്കെ. പിന്നൊരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചതാണ് എനിക്ക് ഏറ്റവും വിഷമമായത്. ഒരു മുസ്ലിം ആയിരുന്നെങ്കിലും കുഴപ്പമില്ല എന്ന് ആരും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, സമൂഹം ആ രീതിയിൽ ഉമ്മയോ വേട്ടയാടുന്നുണ്ട് എന്നുള്ളതാണ്. ചുറ്റുപാടുള്ള ആളുകൾ അതിങ്ങനെ ചോദിക്കുന്ന പറയുന്നുണ്ടാവും, പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ഇന്ത്യയിൽ നമുക്ക് എല്ലാവർക്കും ഈ ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ്. ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാം, ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാം. അപ്പം അങ്ങനെ പോകുന്ന ആൾ നമ്മളെ മതം ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ഇതിൽ അവരൊന്ന് പൊക്കോട്ടെ എന്നുള്ളതാണ് നമ്മൾ ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത്. അവരെ ഇനി പഴി ചാരിയിട്ടോ, അവരെ ഇനി തെറി വിളിച്ചിട്ടോ, അവരെ കുറ്റം പറഞ്ഞോ ഒന്നും കാര്യമില്ല. പോയി, പോയത് പോയി. നമ്മൾ ആ ഒരു വിഷയം തന്നെ മറക്കുകയാണ് ഏറ്റവും നല്ലത്. അത് ഞാൻ മതപരമായിട്ട് തീവ്രമായി ചിന്തിക്കുന്ന ആളുകളോട് പറയാട്ടോ. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ മതം ഞാൻ മാത്രമാണ് വിശ്വസിക്കുന്നതെങ്കിൽ, അത് അവർ വിശ്വസിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്ത് കാര്യമാണ് അതിലുള്ളത്? രണ്ടുപേരും ആ മതത്തിൽ തീവ്രമായി വിശ്വസിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരാൾ വേർവിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ, വേറെ മതത്തിലേക്ക് പോകുമ്പോൾ അപ്പോഴാണ് പ്രശ്നമുള്ളൂ. ഇവിടെ ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല, ഞാൻ ജനിച്ചു വീണത് ഈ ഒരു മതത്തിലാണ്, ഇസ്ലാം മതത്തിലാണ് ജനിച്ചു വീണത്. പക്ഷെ എനിക്കതിൽ തുടരണമെന്ന് ആഗ്രഹമില്ല, അതിൽ നിന്നല്ല ഒരു മതത്തിലും പോകണമെന്ന് ആഗ്രഹമില്ല. ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നസ്രിയ വിവാഹം കഴിച്ചത് അമ്പലത്തിൽ നിന്ന് താലി കെട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അവരങ്ങനെ ഒരു മനോഭാവമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ നിന്നല്ല താലി കെട്ടുക, സ്പെഷ്യൽ ആക്ട് പ്രകാരം നമ്മളെ നിയമപരമായിട്ടുള്ള ആ ഒരു കാര്യം തന്നെ ചെയ്യും. രജിസ്റ്റർ പോയി രജിസ്റ്റർ ചെയ്യും, വെഡിങ് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുക. വ്യത്യാസമാണ്. ഓക്കെ. എന്തായാലും വരും ദിവസങ്ങളിലാണ് അവർ ഇനി ഇതിനെ കുറിച്ച് പറയാന്ന് വിചാരിക്കുന്നു. കാരണം ഉമ്മ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്ന സ്ഥിതിക്ക് അത് അവർ കാണാൻ ഇടയാവും. വലിയ രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അത് വരും ദിവസങ്ങളിൽ വരട്ടെ, എന്നതിന് ശേഷം നമുക്ക് പ്രതികരിക്കാം, അല്ലെങ്കിൽ നമുക്കത് റിയാക്ട് ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ ഉമ്മ പറഞ്ഞ വാക്കുകൾ, ആ ഉമ്മയുടെ ഭാഗങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ഉമ്മയെ അനുയോജിക്കുന്നവരും വിയോജിക്കുന്ന ആളുകളും ഉണ്ടാവും. നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ വിളിക്കുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും. അതുവരെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.